ഫണ്ട് ലഭിക്കാത്തതും മൂലം തൃശൂർ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസനം വഴിമുട്ടി. പ്ലാറ്റ്ഫോമിന് മേൽക്കൂരയില്ലാത്തതും ശുചിമുറികളുടെ അഭാവവും യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു. തൃശൂർ ജില്ലയിൽ ഏറ്റവും വരുമാനമുള്ള രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടും ജനപ്രതിനിധികൾ അവഗണിക്കുന്നതായും പരാതിയുണ്ട്. 115 വർഷം പഴക്കമുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ പ്രതിവർഷം 5 കോടിയുടെ വരുമാനമുണ്ട്. സൂപ്പർ ഫാസ്റ്റുകളടക്കം 40-ലേറെ ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള സ്റ്റേഷനെ മുന്തിയ പരിഗണന ലഭിക്കേണ്ട ആദർശ സ്റ്റേഷനായും തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. എന്നിട്ടും ഫണ്ട് അനുവദിക്കാത്തതിനാൽ വികസന പ്രവർത്തനങ്ങളെല്ലാം വഴിമുട്ടിയിരിക്കുകയാണ്. ഏറെക്കാലത്ത് പ്രാധാന്യമുള്ള ജില്ലാ സ്റ്റേഷൻ തതുല്യമായ സ്റ്റേഷനായിട്ട് നിലനിർന്ന സ്റ്റേഷനാണത് പണ്ട് കാലത്ത്. ആ സ്റ്റേഷനാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഏറ്റവും ദുരവസ്ഥ നേക്കുന്നത്. ഇവിടുത്തെ 5 കോടിയോളം വരുമാനവും ഡി ഗ്രേഡ് ഉള്ള സ്റ്റേഷന് ബി ഗ്രേഡ് ആവുന്ന കാലം തന്നെ കുറേ അതിക്രമിച്ചു കഴിഞ്ഞില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ വേണ്ടത്ര രീതിയിൽ ഈ സ്റ്റേഷനെ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ല. കെ കരുണാന്റെ കാലത്ത് മാത്രമാണ് കുറച്ച് പുരോഗതി ഈ സ്റ്റേഷന് പണിയുകയും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ. പ്ലാറ്റ്ഫോമിന്റെ പകുതിയിടങ്ങളിൽ മേൽക്കൂരയില്ല. ഇതുമൂലം വെയിലേറ്റ് വേണം കാത്തു നിൽക്കാൻ. പ്ലാറ്റ്ഫോമിന്റെ തറ ഒട്ടേറെയിടങ്ങളിൽ തകർന്നു കിടക്കുന്നത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. ആകെയുള്ള 2 ശുചിമുറികളും തകർന്നു കിടക്കുകയാണ്. ഇങ്ങനെ ഇല്ലായ്മകളുടെയും പരാതികളുടെയും നിര നീണ്ടുപോവുകയാണ്. മാലിന്യ കൂമ്പാരമാണ് ഈ സ്റ്റേഷന്റെ ചുറ്റുപാട്. ഇവിടെ വേണ്ട വികസന പ്രവർത്തനങ്ങളില്ല, ലൈറ്റില്ല, വേണ്ടത്ര ലൈറ്റില്ല. യാത്രക്കാർക്ക് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ. അത് അധികാരികളുടെ വ്യക്തമായിട്ടുള്ള അവഗണനയാണ് ഈ കാണുന്നത്. റെയിൽവേ സ്റ്റേഷനെ ഇപ്പോഴും ഡി ഗ്രേഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ തടസ്സമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇതൊഴിവാക്കാനും കൂടുതൽ തുക അനുവദിക്കാനും MPയും MLAയും ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് യാത്രക്കാരുടെ കൂട്ടായ്മ. മനോരമ ന്യൂസ്, ഇരിങ്ങാലക്കുട.